ടാറിംഗ് പ്രവർത്തനങ്ങൾ അവസാനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വലിയ വാഹനം കയറ്റി റോഡ് തകർത്തതായി പരാതി. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലെ മാമം ചിറ്റാറ്റിങ്കര റോഡിന്റെ 280 മീറ്ററോളമാണ് തകർന്നത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു റോഡിന്റെ ടാറിംഗ് പണികൾ പൂർത്തിയായത്. ഈ റോഡിലൂടെ കുറച്ചു ദിവസത്തേക്ക് വലിയ വാഹനങ്ങൾ നിരോധിച്ചിരിക്കവെയാണ് റെഡിമിക്സ് വാഹനം സഞ്ചരിച്ച് റോഡ് തകർന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയർ, കൌൺസിലർ താഹിർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. റോഡിനുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിച്ചു നൽകാമെന്ന് കോൺക്രീറ്റ് മിക്സ് ആവശ്യപ്പെട്ട സമീപത്തെ ടർഫ് ഉടമ പ്രതിനിധി ഉറപ്പു നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ അവസാനിച്ചത്. ആറ്റിങ്ങൽ ട്രാഫിക് എസ് ഐ നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തിയിരുന്നു. നഗരസഭയിലെ 15-ാം വാർഡായ ചിറ്റാറ്റിങ്കരയിൽ മാമം ചിറ്റാറ്റിങ്കര റോഡിന്റെ റോഡ് പ്രവൃത്തി ഇന്നലെ പൂർത്തിയാക്കിയുണ്ടായി. ഈ റോഡ് പ്രവൃത്തി പൂർത്തിയാക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവർക്കും നന്നായി, അല്ലെങ്കിൽ സുഗമമായി യാത്ര ചെയ്യുന്ന സംവിധാനമാണ് ഒരുക്കിയത്. കഴിഞ്ഞ കുറെ കാലമായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർഡ് കൗൺസിലറായ താഹിർ 560 മീറ്റർ നീളത്തിലാണ് ഈ റോഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏകദേശം 11 മണിക്ക് ഇവിടെ ഒരു വലിയ ലോറി കോൺക്രീറ്റ് വരികയുണ്ടായി. ആ കാരണം കൊണ്ട് തന്നെ ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഒരു 100 മീറ്റർ 200 മീറ്റർ ദൈർഘ്യം വരുന്ന നീളത്തിലുള്ള റോഡ് യാത്രക്കാർക്ക് ദുസ്സഹമാകുന്ന രീതിയിൽ നാമാവശേഷമായി മാറിയിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പനിക്കാരോട് വലിയ വാഹനങ്ങൾ 2 ദിവസത്തേക്ക് ഈ റോഡിൽ കയറ്റരുതെന്ന് ഈ റോഡിൻ്റെ കോൺട്രാക്ടർ അതുപോലെ തന്നെ കൗൺസിലർമാരെ അറിയിച്ചിരുന്നത് കൂടിയാണ്. അതുപോലും വകവയ്ക്കാതെയാണ് ഈ ലോറി ഇന്നിവിടെ ഈ സ്ഥലത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് വീണ്ടും നന്നാക്കി തരുന്നതിനുള്ള ചുമതല ആ കമ്പനിക്കാർ ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നാട്ടുകാരൊക്കെ പ്രക്ഷോഭം ഉണ്ടാക്കി നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരികയും ഇതിന് പരിഹാരം കാണുകയും ചെയ്യാനാണ് ശ്രമിച്ചത്. തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസം തന്നെ ഈ റോഡ് നിലവിൽ 200 മീറ്റർ ദൈർഘ്യത്തിൽ നന്നായി ടാർ ചെയ്ത് എന്നുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാളെ അത് പൂർത്തിയാക്കിയില്ല എങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്. HP News, ആറ്റിങ്ങൽ.